ഫിറോസ് ഖാൻ ഡിംപിളും തമ്മിലുള്ള ഇന്നലത്തെ വഴക്ക് ആര് ശരി ആര് തെറ്റ് ഭയങ്കരമായ ചർച്ച നടക്കുന്നു അടിപിടി ബഹളം നിങ്ങൾ ആരെ സേവ് ചെയ്യാൻ പോവുകയാണ് ഈ ആഴ്ച ആരെ നിങ്ങൾ രക്ഷിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് ഇന്ന് ഈ ആഴ്ച നോമിനേറ്റ് ആയവരിൽ പിന്നെ ഇന്നത്തെ ടാസ്ക് എൻ്റെ പൊന്നോ ഒരു രക്ഷയും ഇല്ല ഫിറോസ് ഖാൻ ഡിംപിൾ വഴക്കിന് ശേഷം ഉണ്ടായ അന്തരീക്ഷങ്ങളും കാര്യങ്ങളും പിന്നെ ഡിംപിൾ ജൂലിയറ്റിൻ്റെ ഡ്രസ്സുകൾ ഇടുന്നുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് പിന്നെ ഭാഗ്യലക്ഷ്മി കിടിലം ഫിറോസിൻ്റെ കിടിലം പ്ലാനുകൾ തന്ത്രങ്ങൾ ഋതുവിനെ നന്നായിട്ട് ഉപദേശിച്ച ഭാഗ്യലക്ഷ്മി എന്താണ് ഉപദേശിച്ചത് മണിക്കൂട്ടൻ അവസാനം മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സൂര്യയെ കുറിച്ചിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഫാൻസ് പൂരെ അടിയെന്ന് പറഞ്ഞാൽ ആർമി ഫാൻസ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും പിന്നെ കുറേ പേര് റിവ്യൂകളെയൊക്കെ പറഞ്ഞു റിവ്യൂ അവരുടെ ഭാഗത്തു നിന്ന് പറയണു ഇവരുടെ ഭാഗത്തു നിന്ന് പറയണു ഇപ്പോൾ എന്നെപ്പോലത്തുള്ള പല വ്യക്തികളും റിവ്യൂ പറയുന്നുണ്ടാവും അത് നമ്മുടെ എത്രയായിരുന്നാലും നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളെല്ലാവരും എന്ത് ഞാനാണെങ്കിലും എൻ്റെ കാര്യം ഞാൻ പറയട്ടെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ കളി കണ്ട് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആർക്ക് വേണ്ടിയും പറയുന്നില്ല എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ് അപ്പോൾ ചേച്ചി ആരുടെ പക്ഷത്ത് ഡിംപിളിൻ്റെ ഭാഗത്താണോ ഫിറോസ് ഖാൻ്റെ ഭാഗത്താണോ ശരി അതിനിവിടെ എന്തോ ഒന്ന് നടന്ന് അത് ഞാൻ ചോദിക്കുകയാണ് എന്തോ അവർക്കൊരു നിങ്ങൾ വെറുതെ നാണം കെടേ ഉള്ളൂ അടിയും ഇടിയും കൂടിയിട്ട് കളിയെല്ലാം കഴിഞ്ഞ് ഇതൊരു വെറും ചെറിയൊരു ഗെയിമാണ് ഈ ബിഗ് ബോസ് കളിയും കഴിഞ്ഞ് കപ്പും മേടിച്ച് അവർ പോവും അവർ ഫ്രണ്ട്സായി അവർ കെട്ടിപ്പിടിച്ച് പോവും അവർക്ക് വേണ്ടി കിടന്ന് തല്ലും ഉണ്ടാക്കി ബഹളവും ഉണ്ടാക്കി ചീത്തയും വിളിച്ച് മോശം വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് അടിയും ഉണ്ടാക്കി നിങ്ങൾ നാണം കെടേ ഉള്ളൂ സ്വയം നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ശശിയായി പോകുന്നെന്നാണ് ഞാൻ പറയുന്നത് എന്തിന് വെറുതെ അപ്പൊ അവിടെ എന്തെങ്കിലും അടി നടന്നു ഞാൻ പറയട്ടെ ഡിംപലും ഫിറോസ് ഖാനും തമ്മിലുള്ള അടി അതിനെ കുറിച്ച് ഞാൻ പറയാം രണ്ടുപേരും ഡിംപൽ തുടങ്ങി വിട്ടു ഓക്കെ അത് കഴിഞ്ഞ് ഫിറോസ് ഖാൻ അതിനെ കൂട്ടി വിട്ടു രണ്ടുപേരും അടികൂടി രണ്ടുപേരും അത് ഇതാ പറഞ്ഞ് കളിയായിട്ട് മാറി അതങ്ങ് പോയി അത്രേ ഉള്ളൂ ആ സംഭവം അവിടെ നടന്നത് അതിന് ഇനി ലോകമഹായുദ്ധമൊന്നും അവിടെ നടന്നിട്ടില്ല ഇത്രേ ഉള്ളൂ ഡിംപൽ തുടങ്ങി വിട്ടു ഫിറോസ് ഖാൻ അത് ഏറ്റെടുത്തു രണ്ടുപേരും നന്നാക്കി വഴക്ക് രണ്ടുപേർക്ക് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടി രണ്ടുപേരും സ്ട്രാറ്റജി രീതിയിൽ കളിച്ചു ഡിംപൽ സായിക്കിട്ട് ഒരു കൊട്ടു കൊടുത്തു ഫിറോസ് ഖാൻ ഡിംപലിനിട്ട് കൊട്ടു കൊടുത്തു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സ്ട്രാറ്റജി ആയിട്ട് കളിച്ചു എന്താ അവർ കളിക്കണ്ടേ അവർക്ക് അല്ല ഞാൻ ചോദിക്കണം അവർക്ക് കളിക്കണ്ടേന്നാണ് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ബിഗ് ബോസിലേക്ക് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാനാ അത് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഓഹ് നന്മ ഞാൻ ആരെയും പറയില്ല ഡിംപൽ കളിക്കട്ട് ഫിറോസ് ഖാൻ കളിക്കട്ട് കിടിലം ഫിറോസ് ഇന്നലെ കുറേ പേര് കിടിലം ഫിറോസിന് ഒന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്തായാലും ഗ്രൂപ്പ് ഉണ്ടാക്കാം ഗ്രൂപ്പ് ഉണ്ടാക്കട്ടെ കളിക്കട്ടെ കളിക്കാം കളിക്കാതിരുന്നാലാണ് പ്രശ്നം കളിക്കണം അതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിക്കോ സീസൺ കൂടിക്കൂടി വരുമ്പോൾ എല്ലാവരും ഫിറോസ് ഖാനെ പോലത്തെ ആൾക്കാരായിരിക്കും 16 പേരും ഫിറോസ് ഖാനെ പോലെ ആയിരിക്കും എപ്പോഴും എപ്പോഴും അടിയായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും ഇതാണ് മനസ്സിലായി ഇപ്പോൾ ഈ സീസണിൽ കുറച്ച് പേരെങ്കിലും ഉണ്ട് മാറിയിരിക്കുന്നവർ അല്ലേ ഈ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കൂടുതലും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കുറച്ച് പേര് ഭയങ്കര ഇനാക്റ്റീവാണ് ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ അവിടെ ബഹളമായിരിക്കും മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അടി ഉണ്ടാക്കട്ടെ ഇതൊക്കെ ഓരോ എല്ലാവർക്കും ഉണ്ട് ഓരോ സ്ട്രാറ്റജിയും പ്ലാനും ഗെയിമും എല്ലാം ഡിംപൽ നല്ല അസലായിട്ട് സ്ട്രാറ്റജിക്കൽ പ്ലെയറാണ് ഡിംപൽ പറയുന്നതെല്ലാം പുള്ളിക്കാരി മനസ്സിലാക്കിയേ പറയുള്ളൂ ഫിറോസ് ഖാനും അതുപോലെ തന്നെ ഭയങ്കര സ്ട്രാറ്റജിക്കൽ പ്ലെയറാണ് കിടിലം ഫിറോസ് അവിടെ ഇരുന്ന് ഗെയിം കണ്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു 50 ദിവസം കഴിഞ്ഞ് നാണം കെടുത്തി ലാലട്ടൻ നാണം കെടുത്തിയപ്പോഴാണ് ഇപ്പോൾ എണീറ്റ് നിന്ന് കളിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പോക്കാണ് എന്ന് വിചാരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ റംസാനും എല്ലാവരും ഒന്നും പറയണ്ട എല്ലാവരും അവിടെ കളിക്കുന്നുണ്ട് കളിക്കട്ടെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വിലയിരുത്തി അവരെ നമുക്കിപ്പോൾ എനിക്ക് ഇയാളെയാണ് ഇഷ്ടം ഞാൻ അയാൾക്ക് വോട്ട് കൊടുക്കുക അയാളെ സേവ് ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ അവരെ ഔട്ടാക്കുക ഇവരെ ഔട്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അവസാനം ഔട്ടാക്കാനും പറ്റൂല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ ഔട്ടായി പോവുകയും ചെയ്യും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നിങ്ങൾ അതിനകത്ത് വോട്ടിംഗ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളെ സേവ് ചെയ്യണമെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി നിങ്ങൾ ഇതിലേക്ക് വോട്ട് കൊടുക്കൂ ഇങ്ങനെയാണ് പറയുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് ആരെ ഔട്ടാക്കണം എന്നാൽ ഇവരെയൊക്കെ ഇങ്ങനെ ഔട്ടാക്കാൻ ഇത് കൊടുക്കൂ ഇവിടെ ഔട്ടാക്കാനല്ല പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ സേവ് ചെയ്യാൻ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറൂ എന്നാണ് പറയുന്നത് അല്ലാണ്ട് ഇതിനെ നേരെ തിരിച്ചാക്കിയത് ഞാൻ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട് ഇതിനെ നേരെ തിരിച്ചാണ് പലവരും കാണുന്നത് ആരെ ഔട്ടാക്കണം എന്നല്ല ആരെ സേവ് ചെയ്യണം എന്നാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അവർക്ക് വോട്ട് കൊടുക്കുക അപ്പം ബഹുഭൂരിപക്ഷം ഇഷ്ടപ്പെട്ട ആളും സേവാവും ബഹുഭൂരിപക്ഷം ഇഷ്ടപ്പെടാത്ത ആൾ ഔട്ടാവും അല്ലാണ്ട് ഇവരെ ഔട്ടാക്കാൻ അവരെ ഔട്ടാക്കണം എന്ന് പറഞ്ഞ് 5 വോട്ട് അവർക്ക് 20 വോട്ട് അവർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നടന്ന റിസൾട്ട് തന്നെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഇനിയെങ്കിലും കുറച്ച് മനസ്സിലാക്കി കളിക്കുക എന്ത് പറ്റി സീസൺ 1-നും സീസൺ 2-നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങൾ എന്ത് പറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും
വോട്ട് കൊടുക്ക സേവ് ചെയ്യ രക്ഷപ്പെടുത്ത അത്രേ ഉള്ളൂ കുറേ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് പരത്തുന്ന കമന്റ്സുകളും എല്ലാം ഞാൻ കാണുന്നുണ്ട് അതൊന്നും മനസ്സിൽ വെക്കാതെ നിങ്ങൾ സന്തോഷത്തോടെ രസത്തോടെ കൂടി ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട് ഒരു ഫാൻസ് ഒരു ആർമിയോ ഒന്നും വേണ്ട ഒരു റിവ്യൂവറിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഞാനും ഒന്നും പറയുന്നില്ല ഞാൻ എന്താ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത് എൻ്റെ അവലോകനമാണ് പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരി വെക്കാം നിങ്ങൾക്ക് തെറ്റ് വെക്കാം എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ റിവ്യൂ കേൾക്കാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ഞാൻ റിവ്യൂ ആയിട്ട് വരുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ നിങ്ങളെ വന്ന് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ ആക്കൂ ഇവരെ ആക്കൂ എനിക്കൊന്നുമില്ല ഞാൻ പറയുന്ന കേട്ടാ തന്നെ അറിയാം ഞാൻ ആരെ ഒന്നും ഒരാൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വേറൊരാളെ പറയും ഇന്ന് ഫിറോസ് ഖാനെ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഫിറോസ് ഖാനെ പറയും നാളെ ഞാൻ കിടിലത്തെ പറയും കിടില ഇന്ന് നേരെ ചോക്കെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കിടിലൻ്റെ കളി എങ്ങനെ ആയിരിക്കും കിടിലൻ ഇന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു എങ്ങനെ ആയിരിക്കും കിടിലൻ്റെ കളി എന്ന് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് മൊത്തം കിടിലയാണ് പറയാൻ പോകുന്നത് നല്ല രീതിയിൽ കളിച്ചാൽ നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ ഞാൻ കിടിലന് മോശമായിട്ട് പറയാം അയ്യേ എന്തായിപ്പോയി എന്ന് അത്രേ ഉള്ളൂ എനിക്ക് ഭയങ്കര സുഖമുള്ള കാര്യമാണ് കാര്യം ഞാൻ ആർക്ക് വേണ്ടിയിട്ടും സംസാരിക്കുന്നില്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രഷറൊന്നുമില്ല എനിക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ കാണുക സന്തോഷത്തോടെ നിങ്ങൾ ഗെയിമായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യുക ഇനി അൺഅഫീഷ്യലായിട്ട് ഒന്നും പോയിട്ട് വോട്ട് ചെയ്യരുത് ഗൂഗിൾ വോട്ടിംഗ് ഒന്നും കൗണ്ട് ചെയ്യില്ല അവർ ഇനി അടുത്ത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട് ഒരു സംശയമുണ്ട് ഇപ്പോഴും ചേച്ചി നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യുന്നവരാണോ ഔട്ടാകുന്നതെന്ന് ഇപ്പോഴും ഇത് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചേച്ചി ഞാൻ വോട്ട് ചെയ്യുന്ന ആൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ 50 വോട്ട് ഒരാൾക്ക് അല്ലെങ്കിൽ 20 വോട്ട് അയാൾക്ക് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അയാൾ സേവ് ആവും ചിലവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് കൊടുത്താൽ നമുക്ക് ഔട്ടാക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് സത്യമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇപ്പം രണ്ട് സീസണല്ലേ കഴിഞ്ഞുള്ളൂ എല്ലാവർക്കും ഇപ്പം എല്ലാം അറിയണമെന്നുണ്ടോ 4-5 ഒരു 6-7 സീസൺ കഴിഞ്ഞിരുന്നെങ്കിൽ ഓ ഇത് വലിയ കാര്യമൊന്നുമല്ല എന്ന് എല്ലാവരും പറയും ഇത് 2 സീസണേ കഴിഞ്ഞുള്ളൂ അപ്പം ആൾക്കാർ പലവരും ഇപ്പം ഈ സീസണാണ് ആദ്യം കാണുന്ന പല ആൾക്കാരും ഉണ്ട് സീസൺ 3 അങ്ങനെ വോട്ട് ചെയ്ത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ജനങ്ങളുടെ മനസ്സിൽ ആരാണ് എന്നുള്ളൊരു പോള് ചെയ്തിരുന്നു ആരെ നിങ്ങൾ സേവ് ചെയ്യും എന്നുള്ള ഒരു പോള് മാത്രമാണ് ഇത് കണ്ട് ഇനി നിങ്ങൾ അയ്യോ അവർക്ക് വോട്ട് കുറവാണ് ഇവർക്ക് വോട്ട് കുറവാണ് എന്ന് വിചാരിക്കരുത് ജനങ്ങളുടെ മനസ്സിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറഞ്ഞൊരു പോളാണ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് 1 മണിക്കൂറിൽ 13,000 പേര് പോള് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സേവ് ചെയ്യാൻ രക്ഷപ്പെടുത്താൻ പോകുന്നത് ഫിറോസ് ഖാൻ സജിനേനെയാണ് 66%. അത് കഴിഞ്ഞ് അനൂപിനാണ് വന്നേക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ 42% ആൾക്കാർ അനൂപിനെ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു റംസാനെ സേവ് ചെയ്യാൻ 24% മൂന്നാം പൊസിഷനിൽ റംസാൻ നിൽക്കുന്നു നോബിച്ചേട്ടൻ 4th പൊസിഷനിൽ നോബിച്ചേട്ടനെ 18% പേര് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനി 5th പൊസിഷനിൽ സൂര്യ 16% ആൾക്കാർ സൂര്യനെ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു 6th പൊസിഷനിൽ നിൽക്കുന്നത് കിടിലൻ ഫിറോസ് ആണ് 16% പേര് കിടിലൻ ഫിറോസിനെ സേവ് ചെയ്യുന്നു താഴെ 7th-8th പൊസിഷനിൽ നിൽക്കുന്നത് ഭാഗ്യലക്ഷ്മിയും സന്ധ്യയുമാണ് 10%-8%. അപ്പോൾ ഇതാണ് ഞാൻ പോള് ചെയ്തുള്ള റിസൾട്ട് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഔട്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഭാഗ്യലക്ഷ്മിനെയും സന്ധ്യനെയാണ് അപ്പോൾ ഇനിയും നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് കൊടുക്കുക അത്രേ എനിക്ക് പറയാവുള്ളൂ ഇനി ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്ന് നടക്കണത് കണ്ടിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം ആരെ രക്ഷിക്കണം എന്നുള്ളത് അല്ലേ ഇന്നത്തെ ടാസ്ക് ലോണ്ട്രി ടാസ്ക്കാണ് തുണി വരും തുണി എടുക്കുക വെള്ളം കളക്ട് ചെയ്യുക തുണി അടിച്ച് കഴുകുക തുണി ഉണക്കുക തേക്കുക മടക്കി വെക്കുക ഏറ്റവും കൂടുതൽ അങ്ങനെ ആയിരിക്കാം ടാസ്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായി വൃത്തിയായി തുണിയൊക്കെ അടുക്കി ഏറ്റവും എമൗണ്ട് തുണിയൊക്കെ ആക്കി വെക്കുന്ന ടീം ജയിക്കും എന്നാണ് തോന്നുന്നു ടാസ്ക് 2 ടീമുണ്ട് അത് ഒന്നും തോന്നുന്നു ടീം സന്ധ്യയാണ് തോന്നുന്നു സന്ധ്യ അവിടെ നല്ല വടിപൊത്ത വസ്ത്രമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും തൊഴിലാളികളുടെ ഡ്രസ്സാണ് പിന്നെ ടീം നോബി ആണെന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും കിടിലനും നമ്മുടെ റംസാൻ എന്നത്തെ പോലെ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരുത്തൻ്റെയും ചോര ഈ വണ്ണിൽ വീഴും എന്നൊക്കെ പറയുന്നുണ്ട് കാണാമല്ലോ നമ്മൾ ഇത്രയും നാൾ നേരം ക്യൂവിലാണ് നിന്നത് കാണാം എന്നൊക്കെ റംസാൻ കടന്ന് പറയുന്നുണ്ട് ഫിറോസ് ഖാൻ മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക് അപ്പം സജിന അവിടെ അലക്കാർ റെഡിയായിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പം റംസാൻ ക്യൂവിലാണ് നിന്നത് മര്യാദയ്ക്ക് അപ്പം കിടിലൻ ആ എന്ന് പറഞ്ഞ് നമ്മുടെ റംസാൻ ഇടിക്കാനൊക്കെ പോകുന്നുണ്ട് സായിയുടെ മുണ്ടാണെങ്കിൽ ആരോ എടുത്തോണ്ട് പോയി എടാ എൻ്റെ മുണ്ട് താടാ അടോണി എടുത്ത് എടാ എൻ്റെ മുണ്ട് തരാൻ ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് ചോദിക്കുക ബിഗ് ബോസിനോട് ചോദിക്കുക എന്നാൽ മുണ്ട് തരും എന്ന് അടോണി പറഞ്ഞ് കളിയാക്കുന്നു സായി അവിടെ കയ്യേറാൻ പോകുന്നു അടോണീനോട് ആ എൻ്റെ മുണ്ട് താടാ ആ സമയത്ത് നമ്മുടെ കിടിലൻ കിടിലൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ആരാണ് സായി കിടിലൻ നേരെ ചാടുന്നു ദാ അവൻ്റെ മുണ്ട് എന്നൊക്കെ പറഞ്ഞ് കിടിലൻ ചാടുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും ഇന്ന് നമുക്ക് കാണാം ഇന്നലെ
ഫിറോസ് ഖാൻ നോമിനേഷന് ശേഷം ഫിറോസ് ഖാൻ ആറ് നോമിനേഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് പറയുന്നത്. ഫിറോസ് ഖാൻ പറയുന്നത്, ഓണവില്ലും മഴവില്ലും ഒക്കെ പിടിച്ചോണ്ടിരുന്നിട്ട് എനിക്ക് എന്തൊന്ന് കിട്ടി ചേച്ചി, ആറ് വോട്ട്. നോമിനേഷനിൽ പോലും വരൂല്ല എന്ന് വിചാരിച്ചു, ഓണവില്ലും പിടിച്ച് ഞാൻ മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് എന്തോ നായി, എന്തിന് ചേച്ചി ഇട്ട് ക്രൂശിക്കണത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭാഗ്യലക്ഷ്മി അവിടെ തുഴയാണ്. അപ്പോൾ ഓണവില്ലും പിടിച്ച് ഓണവില്ലിൻ്റെ എടുത്ത് എൻ്റെ കഴുത്തറക്കുകയാണ് നിങ്ങൾ. അപ്പോൾ നോബിച്ചേട്ടാ, നിനക്ക് രണ്ട് വോട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്, രണ്ട് വോട്ട്. ഞാനിവിടെ എലിമിനേഷനിൽ വരൂലേ എന്ന് വിചാരിച്ചു, നോമിനേഷനിൽ പോലും ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഈ ആഴ്ച ഓണവില്ലും പിടിച്ചോണ്ടിരിക്കുകയായിരുന്നില്ല ആരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ. അതിൻ്റെ അർത്ഥം എന്നെ വോട്ട്, എന്നെ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ഞാൻ വഴക്കുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല. അല്ലേ, പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് ഫിറോസ് ഖാൻ സജിനേനെയും വോട്ട് ഔട്ട് ചെയ്യുന്നത്. അതാണ് ഫിറോസ് ഖാൻ ഇൻഡയറക്ട്ലി പറഞ്ഞത്. ഇനി അടുത്ത് ഡിംപിൾ ക്യാമറ നോക്കിയിട്ട്, എൻ്റെ ജൂലിയറ്റ് 20 ഇയേഴ്സ് മുമ്പുള്ള ഡ്രസ്സാണ്. ശരിക്കും ഡിംപിളിന് പഴയ ഡ്രസ്സൊക്കെ ചേരും കേട്ടോ. 20 വർഷം മുന്നേയുള്ള ഡ്രസ്സ്, ജൂലിയറ്റിൻ്റെ അമ്മ കൊടുത്ത ജൂലിയറ്റിൻ്റെ ഡ്രസ്സാന്ന് തോന്നുന്നു. ജൂലിയറ്റിൻ്റെ അമ്മ തന്ന ഡ്രസ്സാണ്. എങ്ങനെയുണ്ട്, ക്യൂട്ടല്ലേ? മാല, ഞാൻ ഇതിൻ്റെ കൂടെ വെള്ള ഷൂസ് ഇടണോ വേണ്ടേ? ക്യാമറയോട് വേണോ വേണ്ടേ പറയൂ, വേണോ വേണ്ടേ? ഫുൾ നമുക്ക് തമ്മിലുള്ള സീക്രറ്റാണ് കേട്ടോ. ഭാനു അവിടെ ഫുൾ പാല് കുടിയൊക്കെ ആയിരിക്കും, പാല് ഭയങ്കര ഫുഡടിയായിരിക്കും എന്നൊക്കെ നമ്മുടെ ഡിംബു പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ടാസ്കിനകത്ത് മണിക്കുട്ടൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, തുറന്ന്. പക്ഷെ ആ മോർണിംഗ് ടാസ്ക് എന്തുകൊണ്ട് ഇന്നലെ കാണിച്ചില്ല? ഇന്നലത്തെ മോർണിംഗ് ടാസ്ക് മുക്കിക്കളഞ്ഞു ബിഗ് ബോസ്. എന്തുകൊണ്ടാണ്? അതായത് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടോ മണിക്കുട്ടൻ്റെയും സൂര്യ മണിക്കുട്ടൻ്റെ ഈ മനസ്സിലെ വിഷയം ആരും പുറത്തറിയരുത്, അധികം ആരും അങ്ങോട്ട് കാണണ്ട. കാര്യം ഇന്നലെ മോർണിംഗ് ടാസ്കിൽ മണിക്കുട്ടൻ ഉറപ്പിച്ച് പറഞ്ഞു, നീ എൻ്റെ വെറും ഫ്രണ്ട് മാത്രമാണ് സൂര്യേ എന്ന്. കാര്യം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് ആരും ഒരു പെൺകുട്ടി ബെസ്റ്റ് ഫ്രണ്ടായിട്ടില്ല. സൂര്യ നല്ലൊരു സുഹൃത്താണ്, എനിക്ക് ഇവിടെ വന്ന് കിട്ടിയ ഒരു നല്ല സുഹൃത്താണ്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊതിച്ചോറുകളായിട്ട് പെൺകുട്ടികൾ വരും, വാരി വരി തരും. അതുപോലെ എനിക്ക് ഇവിടെ കിട്ടി, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും സൂര്യ. എനിക്ക് കവിത എഴുതുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ആണ്. പക്ഷേ എനിക്ക് എല്ലാത്തിനും പേടി എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യയായിട്ട് അല്ലെങ്കിൽ ആരോട് ഏത് പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നാലും മണിക്കുട്ടനോടാണല്ലേ ഇങ്ങനെ പലരും ആക്കും. അങ്ങനെ ആക്കി ആ ഒരു ബന്ധം കൂടി ഇല്ലാതാവും. അതുപോലെ എനിക്ക് ഇല്ലാതാക്കാൻ വയ്യ ഈ ഒരു റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടു നോക്കുക, യൂട്യൂബ് ചാനലുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പല കൂട്ടുകാരികളെയും മിസ്സായി. എൻ്റെ ഒരു കൂട്ടുകാരി അതുപോലെ തന്നെ, ഞാൻ ഇങ്ങനെ നല്ലൊരു ബന്ധമായിരുന്നു, പക്ഷെ അതിനകത്ത് പ്രണയം കയറി വന്ന് അടിച്ച് പിരിഞ്ഞ് ഇപ്പോൾ ഒന്നും അല്ലാണ്ടായി. അതുപോലെ എനിക്ക് കളയാൻ വയ്യ. അപ്പോൾ എനിക്കൊരു നല്ല സുഹൃത്താണ്, നല്ലൊരു സുഹൃത്ത് മാത്രമാണ് എൻ്റെ സൂര്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ പ്രണയം വലിച്ചഴയ്ക്കല്ലേ എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് എപ്പിസോഡിൽ കാണിച്ചില്ല എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലത്തെ പല കാര്യങ്ങളും, അഡോണിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ അഡോണിയുടെ ബർത്ത്ഡേ, അഡോണിയുടെ പാരൻസിൻ്റെ മെസ്സേജ് വീഡിയോ വരുന്നത്? അതൊന്നും കാണിച്ചിട്ടില്ല. സോ ബോറായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അത് കാണിക്കണേനെക്കാട്ടി നല്ലത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതൊക്കെ കാണിക്കുക. ആരുടെയും ബർത്ത്ഡേ ഒഴിവാക്കരുത്. ദേവീത് എല്ലാവരുടെ ബർത്ത്ഡേസും എപ്പിസോഡുകളിൽ കാണിക്കുക. എല്ലാവരും ഒരുപോലെയല്ലേ? അഡോണിയുടെ ബർത്ത്ഡേ കാണിച്ചിട്ടില്ലായിരുന്നു, അഡോണിയുടെ ബർത്ത്ഡേ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യവും കാണിച്ചിട്ടില്ല BB+. ഇനി ഭാഗ്യവും കിടിലും തമ്മിൽ കിടിലും പ്ലാനിംഗ് ആണ്. ഭാഗ്യം പറയാണ്, വീട്ടിലെ പണികളെല്ലാം എടുക്കണം, ഇവരുടെ കുത്തുവാക്കും കേൾക്കണം. സായിനിയാണ് പറഞ്ഞത്, ചേച്ചി സംസാരിക്ക് ചേച്ചി. അപ്പോൾ പിന്നെ അവന് നേരമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ കിടിലൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുക. അപ്പോൾ ഭാഗ്യം പറയുന്നത്, പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്, ഇവൻ നമ്മുടെ ബന്ധുവാണോ സുഹൃത്താണോ ഒന്നുമല്ല, പിന്നെ എന്തിനു നമ്മൾ നന്നാക്കാൻ പോണത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കിടിലൻ പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയും, നിന്നെ ചേർത്ത് പിടിച്ചതല്ലേടാ കുട്ട, എന്തിനു നമ്മളോട് ഈ ചതി ചെയ്തു എന്ന് കിടിലൻ പറയുന്നു സായിയോട്. കിടിലം പറയുന്നുണ്ട്, ഇനി 100 ദിവസം കഴിഞ്ഞാലും ജൂലിയറ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നാണ് നമ്മുടെ ഡിംബു പറയുന്നത്. ജൂലിയറ്റ് എന്ന് സോറി, മജീസിയ ബാനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും എന്ന് ഡിംബു പറയുന്നു. എൻ്റെ ഡിംബു പറയണ എന്നെ ഇത്രയും കൂടുതൽ ചിയറപ്പ് ചെയ്ത വേറെ ആരുമില്ല ഈ വീട്ടിൽ. സോ ജൂലിയറ്റിന് ശേഷം, മാസിക്ക് ശേഷം വരുന്നത് ഭാനുവാണ്. ഭാനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും എന്ന് നമ്മുടെ ഡിംബു പറയുന്നു. ഇനി കിച്ചൺ ഏരിയയിൽ ഫിറോസ് ഖാൻ സജിനെ നിൽക്കുകയാണ്. ഋതു കയറി വരുന്നുണ്ട്. ഓ, ഇവിടെ ആരാണ് ഈ തൂത്തത് കഴിഞ്ഞ ആഴ്ച? ഈ ഏരിയ, ഈ പ്രത്യേകം ഈ ഫ്രണ്ടും ഈ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇരിക്കുന്ന ഏരിയ ആരാണ് തുടച്ചത്? എന്ത് രസമായിട്ടാണ് നമ്മൾ തൂത്തുവാരിയത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഫിറോസ് ഖാൻ, ഹോ നല്ല നൈസായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഈ ഏരിയ മുഴുവൻ എടുത്തേക്കണം. ആരെന്നറിയാമോ? സൂര്യ. സൂര്യ, അവൾക്ക് നല്ല ക്യാമറ സ്പേസ് ഉള്ള ഏരിയ അവൾ എടുക്കുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ നിറച്ച് ക്യാമറയാണ്, ഡ്രസ് മറ്റേ ഡൈനിങ് ടേബിളും കിച്ചൺ ഏരിയയൊക്കെ ഇവിടെ നിറച്ച് ക്യാമറയാണ്. അതുകൊണ്ട് ആ ഏരിയ മാത്രമേ അവൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഋതു, എന്നിട്ടോ ഇത് എന്തൊരു പൊടിയാണ്, ഇവിടെ തൂക്കലൊന്നും ഇല്ലേ? അപ്പോൾ ഫിറോസ് ഖാൻ, ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൂക്കലേ ഉള്ളൂ, പക്ഷേ ക്യാമറ നോക്കി മാത്രം ഒന്ന് തൂക്കണമേ ഉള്ളൂ. അപ്പോൾ സദിനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ തൂത്ത് വരും. തൂത്ത് വരുമ്പോൾ ഫ്രണ്ടിൽ ക്യാമറ, പിന്നെ ക്യാമറ നോക്കി കുറച്ച് നേരം സംസാരിക്കും, അത് കഴിഞ്ഞ് പിന്നെയും തൂക്കും. ഇതാണടാ ഇതാണടാ അവൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഋതു പറയുന്നുണ്ട്, പറഞ്ഞ് പറഞ്ഞ് മടുത്തു, ഇനി നമ്മൾ തന്നെ ചെയ്യാൻ പോവേ എന്ന് ഋതു പറയുന്നു. ഇനി അടുത്ത്
ഡിംബിളിന്റെ ഫിറോസ് ഖാന്റെ വഴക്കിന് ശേഷം നോബി ചേട്ടൻ അതിനെ കളിയാക്കുന്നുണ്ട്. എടാ എന്തിനടേ നീ എന്തോന്നടേ അവളോട് പറയണത്? അപ്പൊ ഫിറോസ് ഖാൻ പിന്നല്ല മഴവില്ലും ഓണവില്ലും പിടിച്ചോണ്ടിരുന്ന് എന്റെ കൺട്രോൾ മൊത്തം പോയി കഴിഞ്ഞ ആഴ്ച. എന്നിട്ട് നോമിനേഷനും കിട്ടി. എനിക്കാണെങ്കിൽ വാ തുറന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അവളും അവളുടെ ഒരു ഹിന്ദി എന്ന് ഡിംബലിനെ. അപ്പോൾ നോബിച്ചേട്ടൻ എന്തോന്നടേ അവളും അവളുടെ ഒരു ഹിന്ദിയെന്ന്, അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നോബിച്ചേട്ടൻ ആരെ ഫിറോസ് ഖാന്റെ ഡയലോഗിനെ കളിയാക്കുന്നു. ഇനി അടുത്ത് ഭാഗ്യം, ഭാഗ്യലക്ഷ്മി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഋതുവിന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത് ഋതുവിന് വളരെ ഉപകാരപ്പെടും. കാര്യം ഋതു ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാലേ ഋതുവിന് കളിയിൽ ഋതുവിനോട് ഒരു നമുക്കൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. റംസാൻ്റെ കൂടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഋതു അവിടെ ഷാഡോ ആയി പോകുന്നു, ഒരു ബാക്കിലോട്ടായി പോകുന്നു. ഋതുവിൻ്റെ കളിയിൽ നിന്ന് ഋതുവിന് ഒറ്റയ്ക്ക് സുഖമായിട്ട് നിന്ന് കളിക്കാൻ പറ്റും. ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് റംസാൻ വന്ന് ഋതുവിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യേ കളിയാക്കിയിട്ട്, അയ്യേ എൻ്റെ പുറകെ നടക്കണം, എൻ്റെ മറ്റേ എന്താണ് ബനിയനൊക്കെ കൊണ്ടു കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏത് റംസാൻ അത് ഭാഗ്യലക്ഷ്മിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ഋതുവിനോട് പറയുന്നുണ്ട്. പിന്നെ ഭാഗ്യലക്ഷ്മിക്ക് താല്പര്യമുണ്ട്, ഇനി ഒരു പെണ്ണ് ഇവിടെ നിന്ന് പോകരുത്, എല്ലാം നമ്മുടെ പെണ്ണുങ്ങളെ വെച്ച് അവർ കളിക്കുകയാണോ എന്നൊരു ഡൗട്ട് ഭാഗ്യലക്ഷ്മിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മി നല്ല ഒരു മെസ്സേജാണ് ഋതുവിനോട് പറഞ്ഞത്. റംസാൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞു ഒരു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഋതു, പരിഹാസമാവരുത് ആർക്കും, നീ വിട്ടുകൊടുക്കുകയും ചെയ്യരുത്, നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വേണം, സെൽഫ് റെസ്പെക്ട് വേണം. അപ്പൊ ഋതു പറയണ അങ്ങനെ ആണ് ചേച്ചി, ഞാനിപ്പോ ആ രണ്ടു ദിവസമായിട്ട് മിണ്ടുന്നില്ല. ആര് പറഞ്ഞു ഇനിയിപ്പോ നോക്കിയാ പുറകെ പോവും? ഋതു മിണ്ടടാ മിണ്ടടാ എന്ന് പറഞ്ഞാൽ അവിടെ ഋതുവിന്റെ എല്ലാ കളിയും പോവും. ഋതു ഒറ്റയ്ക്ക് നിന്നാൽ സൂപ്പർ ആയിരിക്കും, ആരുടെ സഹായം ഋതുവിന് വേണ്ട. കാര്യം ഋതുവിന് നല്ല ഒപ്പീനിയസ്റ്റിക് ആണ്, മുഖത്ത് നോക്കി സംസാരിക്കും, നല്ല ഗെയിമറാണ്. ഋതു അത് കളയരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പൊ നല്ല ഫ്രണ്ടൊക്കെ തന്നെ, പക്ഷേ നമുക്കൊരു സെൽഫ് റെസ്പെക്ട് വേണം, അത് കളയരുത്. പലരുടെ മോശമായ രീതിയിലാണ് അവൻ പെരുമാറുന്നത് ഭാഗ്യലക്ഷ്മി ഋതുവിൻ്റെ അടുത്ത് പറയുന്നു. ഇനി അടുത്ത് കിടിലവും ഭാഗ്യവും. കിടിലൻ നല്ല ഒരു ഇനി ഗെയിം പ്ലാനുകളാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നോബിനെ ഭാനു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി അടുത്തോ ഇതിൽ ഭാനുവിനെ പറയും, അതായത് ഇപ്പോൾ ജയിലിൽ പോകാനോ ഒക്കെ ഭാനുവിനെ പറയും. അപ്പം റംസാനും സായും ഒക്കെ സമ്മതിച്ചതാണ്, പക്ഷേ ഞാനാണ് ആദ്യം ഭാനുവിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഭാനു പറഞ്ഞു അയ്യോ ഞാനില്ല, ഞാൻ എങ്ങനെ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു, ഞാനല്ല, എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ നിന്നു. അത് കഴിഞ്ഞ ശേഷം ആരും ഭാനുവിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കണം ചേച്ചി ഈ ഗെയിം? അതായത് നമ്മുടെ പേര്, നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മുടെ പേര് ആരെങ്കിലും വീക്കായിട്ടോ ജയിലിലോ എന്തെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കും അതും കേട്ട്. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും പറയാൻ പേടിക്കും, മനസ്സിലായോ? അപ്പോൾ അതാണ് ചേച്ചി നമ്മൾ ചെയ്യേണ്ടത് എന്ന് കിടില് ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് ആ ഫിറോസ് ഖാനും സന്ധ്യയുടെയും വഴക്ക് അതിലിടപെടേണ്ട ആവശ്യമില്ല, സന്ധ്യ തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ ഫിറോസ് ഖാൻ്റെയും ഡിംബലിൻ്റെയും വഴക്ക് അതൊരു ചീള് കേസാണ്, അതിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിംബൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ മുമ്പും ഈ പഞ്ചസാരയുടെ പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സന്ധ്യയോ നോബിയോ കിടിലമോ അടോണിയോ ആരെങ്കിലും ഈ ഫിറോസ് ഖാൻ സന്ധ്യയെ ആക്രമിച്ചാൽ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യണം. ഇനി റംസാനെ കൂടിയാണെങ്കിൽ കൂടി നമ്മൾ അറ്റാക്ക് ചെയ്യണം എന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ്. പക്ക ഗ്രൂപ്പ് പ്ലേ ആണ്, അവരുടെ പ്ലേ ആണത്, ഗ്രൂപ്പ് പ്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എന്തു വേണോ കാണിക്കാം, പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, ജനങ്ങൾക്കത് ശരിയാണെന്ന് തോന്നണം, ആരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവണം. അപ്പം അതായിരിക്കും ശരി, അത്രേ ഉള്ളൂ. എന്ത് വേണോ കളിക്കാം, പക്ഷേ ചെയ്യുന്നത് ശരിയായിരിക്കണം, ന്യായമായിരിക്കണം, അത്രേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസിൻ്റെ റൈറ്റ് ആൻഡ് റോങ്. ഇനി അടുത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഉടനെ കിടിലൻ വേണ്ട ചേച്ചി നമുക്ക് അറ്റാക്ക് ചെയ്യണം, നമുക്ക് നിലപാട് പറയുക. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഓ എന്ന് പറഞ്ഞ് തീർക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇന്ന് കിടിലൻ ടാസ്കും അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.